ഞാൻ ജോലി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ. അതിൻ്റെ അടുത്ത് ആലുവ, എല്ലാവരും കേട്ട് പരിചയമുണ്ടല്ലോ. ആലുവക്ക് സമീപത്തൊരു ഒരു കുഗ്രാമമുണ്ട്. അവിടെ നടന്ന ഒരു ചരിത്രം ഇവിടുത്തെ ചരിത്രകാരന്മാരൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. ഇപ്പോഴും അവിടെ പോയാൽ പണ്ഡിതന്മാര് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു തരും. അവിടെ ഒരു മനുഷ്യണ്ടായിരുന്നു, അയാൾക്ക് എന്താ പണിയെന്ന് അറിയാം. റസൂറുല്ലാനെ പറ്റി പാട്ടുണ്ടാക്കുക, ബദരീങ്ങളെ പറ്റി പാട്ടുണ്ടാക്കുക, അയാളെ പണി അതാണ്. ഇയാൾ ഒരു ദിവസം പാട്ടുണ്ടാക്കിയിട്ട് പള്ളിയിൽ വന്നിട്ട് പറഞ്ഞേ, ഞാൻ റസൂറുല്ലാനെ പറ്റി പാട്ട് കെട്ടിയിട്ടുണ്ട്, അത് ഞാൻ പാടിത്തരാം, എല്ലാം അവിടെ ഇരിക്കി എന്ന് പറഞ്ഞു. ഇയാൾ വിശ്വാസകാരം കഴിഞ്ഞ ആൾക്കാർ ഇയാൾ ഒരു നാടൻ കാക്കയാണ്, കീറി പറഞ്ഞ കുപ്പായിട്ട് നടക്കുന്ന ഒരു നാടൻ ഫക്കീർ. പണ്ട് കാലങ്ങളിൽ കല്യാണപ്പാട്ട് പാടാൻ നടക്കുന്ന ചില മനുഷ്യന്മാരുണ്ടെന്നല്ല നമ്മുടെ കൂട്ടത്തില്, പോലും എന്നാണ് ഇവിടെ വരും. ഞങ്ങൾ പണ്ട് കല്യാണപ്പാട്ടൊന്ന് പാടിത്തരാട് കുത്തിറക്കി പറഞ്ഞപ്പോൾ ആരാപ്പത് കേൾക്കാനിരിക്കണ്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ സുന്ദരിയായ പെണ്ണിന്റെ പാട്ടല്ലേ പറ്റുള്ളൂ, കൽബുലു ഫാത്തിമാന്റെ പാട്ടല്ലേ പറ്റുള്ളൂ. അപ്പൊ ഇവരെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ ആ പണ്ടത്തെ ഏലക്കമ്പാട്ടൊന്ന് പാടിത്തരാൻ ഊക്കി വിടൂലേ. ഈ വയസ്സം കാക്കാനാ അന്ന് ഇലക്കാ നാട്ടുകാർ കണ്ടത്. ഇയാൾ പറഞ്ഞു, ഞാൻ നല്ല പാട്ടുണ്ടാക്കിയിട്ടുണ്ട്, ആ പാട്ട് ഞാൻ പാടിത്തരാറ്. ഇയാൾക്ക് എന്താ പണി? റസൂറുല്ലാനെ പറ്റി പാട്ടുണ്ടാക്കുക, ബദരീങ്ങളെ പറ്റി പാട്ടുണ്ടാക്കുക, അതാണ് ഇയാളെ പണി. പക്ഷെ ആരും കേൾക്കാനിരുന്നില്ല, ഇയാൾക്ക് സങ്കടമായി. പടച്ചോനെ അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി ഞാനൊരു പാട്ടുണ്ടാക്കിയിട്ട് അതൊന്ന് പാടിത്തരാ എന്ന് പറഞ്ഞപ്പോ കേൾക്കാൻ ആളില്ലാതായി പോയില്ലേ, സങ്കടപ്പെട്ടു. അങ്ങനെ ഇയാള് ഈ മിമ്പറിന്റെ കാലും പിടിച്ചിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ പള്ളിയിലേക്ക് നിറച്ച് ആൾക്കാരുടെ കയറി വന്നു. ഇത് ചരിത്രത്തിൽ എഴുതി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ നാട്ടുകാരോട് മുഴുവൻ ചെന്ന് നിങ്ങൾ ചോദിച്ചു നോക്കി അവർ പറഞ്ഞുതരും ചെയ്യും. റാവുത്തർ കുടുംബത്തിൽപ്പെട്ടതാണ്, അതിനൊരു കുടുംബം തന്നെ ഉണ്ട് അവിടെ. അവരോട് ചോദിച്ചാ പറഞ്ഞുതരും. കേറി വന്നിട്ടുണ്ട്, പാടിക്കോ ഞങ്ങൾ കേട്ടോളാറ്, ഈ പാടിക്കോ ഞങ്ങൾ കേട്ടോളാറ്. അങ്ങനെ ഇരുന്ന് സദസ് നിറഞ്ഞ സൊഫ് സൊഫായിട്ടിരുന്നു. ആലുവാക്ക് സമീപമുള്ള ഒരു കുഗ്രാമത്തിലെ പള്ളി ഇരുന്നു. ഇയാളോട് പാട്ടുകാടാൻ പറഞ്ഞു. അപ്പൊ ഇയാള് ഹാലൊക്കെ മാറി, മറ്റോ ഇറങ്ങിപ്പോയതൊക്കെ മറന്നു. ആൾക്കാർ വന്നല്ലോ, പാട്ടാടാൻ പറഞ്ഞില്ലേ, അപ്പൊ ശ്രദ്ധതായി. ഇയാള് പാട്ട് പാടി 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 അള്ളാഹുവിൻ റസൂലിന്റെ മിഅ്റാജിനെ കുറിച്ച് പാടിയപ്പോ റസൂലുള്ള അങ്ങോട്ട് കയറി വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്ക് കയറി വന്നു. ഈ പാട്ട് പാടുന്ന ആളുടെ നെറ്റത്തടത്തിൽ പോയിട്ട് ഒരു മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, പാടിക്കോ ഞാൻ കേട്ടോളാം. അയാളങ്ങോട്ട് പാടി, ഒരു മുത്തം കൊടുത്ത് ഇറങ്ങിപ്പോയി. പാട്ട് സമാപിച്ചു, എല്ലാരും കഴിഞ്ഞ് ഇറങ്ങിപ്പോയി. പിറ്റേന്ന് നേരം വെളുക്കുമ്പോ പള്ളിയിൽ വന്ന് നോക്കുമ്പോ ഭയങ്കര സുഗന്ധം. ഈ മനുഷ്യൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് മരിക്കണത് വരെ അയാളുടെ ശരീരത്തിലും സുഗന്ധം, അയാളെ പോണോടത്ത് സുഗന്ധം, അയാളെ വീട്ടിൽ സുഗന്ധം, അയാളെ മയ്യത്ത് പള്ളി കൊണ്ടുവന്നിട്ട് സുഗന്ധം. അങ്ങനെ അയാളെ കൊണ്ടുപോയി മറവും ചെയ്യുകയും ചെയ്തു. ഒരു നാടൻ കാക്ക, ആലിമൊന്നുമില്ല, മുലയരുമല്ല, കണ്ടാലൊരു മനുഷ്യൻ മെയിൻ്റെ ചെയ്യൂല, അത് പുഴയും ഇല്ല. മനുഷ്യന്മാരെ ഗേറ്റിങ്ങിൽ ചെന്നാ പോടാ എന്നും പറഞ്ഞ് ഓടിക്കും. അത്തരം ഒരു സാധു മനുഷ്യൻ നേടിയ നേട്ടമാണിത്. ഇതെവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർ കണ്ട അനുഭവമാണ്. അസ്സലാമു അലൈക്കും, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേട്ടല്ലോ, ഇനി എല്ലാവരും സഹാബാക്കളെ കാണണമെന്നുണ്ടെങ്കിൽ നേരെ ആലുവയിലേക്ക് ചെന്നാൽ മതി. ആ പള്ളി ഏതാണെന്ന് അന്വേഷിച്ചിട്ട് അതിൻ്റെ ചുറ്റുവട്ടത്ത് കുറേ സഹാബാക്കൾ ഉണ്ടാവും എന്നുള്ളതാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കയറി വന്നു, അവിടെ ഭയങ്കര സുഗന്ധമാണ്, അയാൾ മരിച്ചിട്ടും സുഗന്ധമാണ് എന്നൊക്കെയാണ് പറയണത്. ഇത്യാദി തള്ളുകൾ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളത് കറാമത്താണോ പോരിശാണോ എന്നൊന്നും അറിയില്ല. പല ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത്തരം തള്ളുമാലകൾ കാണിക്കുമ്പോൾ നിനക്ക് ഔലിയാക്കളിലൊന്നും വിശ്വാസം ഇല്ലേ, നിനക്ക് കറാമത്തിലൊന്നും വിശ്വാസം ഇല്ലേ എന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ളത്, ഔലിയാക്കളിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ, കറാമത്തുകളിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഞാൻ ജബ്രയല്ല, ഞാൻ ഖുർആനും സുന്നത്തും ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഒരു മുസ്ലിമാണ്. ഒരു മുസൽമാനായിട്ട് ജീവിക്കുന്ന എനിക്ക് വിലായത്തും കറാമത്തും ഒന്നും നിഷേധിക്കാനാവില്ല. കാരണം പരിശുദ്ധ ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മൊഴിമുത്തുകളിലൂടെയും അത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കാത്തവൻ എങ്ങനെ മുസ്ലിമാവും? അപ്പോൾ എൻ്റെ പ്രിയ സഹോദരന്മാരോട് പറയാനുള്ളത്, ഞാൻ വിലായത്ത് വിശ്വസിക്കുന്നവനാണ്, കറാമത്തുകൾ വിശ്വസിക്കുന്നവനാണ്, അത് യാഥാർത്ഥ്യമായിരിക്കണം. ഇത്തരം തള്ളുകളാണെങ്കിൽ അത് തള്ളുമാല എന്നും പറഞ്ഞ് ഇങ്ങനെ തള്ളുകയേ ചെയ്യുള്ളൂ. അപ്പോൾ ഇന്ന് ഇവിടെ കാണിക്കുവാനുള്ളത്, അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾക്ക് എനിക്കത് വിശ്വാസമുണ്ടോ വിശ്വാസം ഇല്ലേ എന്ന് തെളിയിക്കുക എന്നതിനപ്പുറമായിക്കൊണ്ട് എന്താണ് കറാമത്ത്, എന്താണ് വിലായത്ത് എന്നുള്ളത് യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് നമ്മളുടെ സ്രോതസ്സ്? പരിശുദ്ധ ഖുർആനാണ്, സ്വഹീഹായ ഹദീസുകളാണ്. ഇത് രണ്ടിൽ നിന്നും
ഈ ഞാനൊരു വാക്ക് പറയാം, തെറ്റ് ധരിക്കരുത്. തൊള്ളപ്പുട്ടുകൾ എന്ന് പറയുന്ന വിടുവായത്തങ്ങളല്ല നമ്മുടെ ദീനിൻ്റെ തെളിവുകൾ. പരിശുദ്ധ ഖുർആനാണ്, സഹീഹായ ഹദീസാണ്. അപ്പോൾ ഇന്ന് ഒരല്പം നീണ്ട വീഡിയോ ആണ്. സുബൈർ സൽഫി പട്ടാമ്പിയാണ് അക്കാര്യം വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഖുതുബയാണ് കാണിക്കുവാനുള്ളത്. അപ്പോൾ അതിൽ അത് വ്യക്തമായിക്കൊണ്ട് പറയുന്നുണ്ട്, പ്രതിപാദിക്കുന്നുണ്ട്. എന്താണ് വിലായത്ത്? ആരാണ് വലിയ? എന്താണ് കറാമത്ത്? ഇത്തരം കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ്റെയും സ്വയഹ ഹദീസിൻ്റെയും അടിസ്ഥാനത്തിലാണ് വിശദീകരിക്കുന്നത്. അത് കാണുക, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ ജബ്രയാണോ, ഞാൻ വിലായത്ത് തള്ളുന്നവനാണോ എന്നുള്ളത്. കള്ളക്കറാമത്തുകൾ ഇതുവരെ തള്ളിയിട്ടുണ്ട്, ഇനിയും തള്ളുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇൻഷാല്ലാ വീഡിയോയിലേക്ക്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഒരു നിലക്കും ഭയപ്പെടേണ്ടതില്ല. വലാഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ടി വരികയുമില്ല. ശുദ്ധ ഖുർആനിലാണ് ഈ പറയണത്. ഔലിയാക്കന്മാർ എന്നുള്ള വാക്ക് ഇപ്പൊ അടുത്ത് മുട്ടി മുളച്ചതൊന്നല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ അത് പഠിപ്പിക്കുകയാണ്. വീട്ടിൽ പോയിട്ടൊന്ന് പരിശോധിച്ചു ഈ മൂന്നായത്ത്. ആര് ഈ വിഷയവുമായി ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത്, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ഔലിയയാണോ, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാള് മഹദിയാണോ എന്ന് തീരുമാനിക്കപ്പെടും. എന്താ? ഔലിയാക്കന്മാർക്ക് ഭയപ്പെടാനില്ല, ദുഃഖിക്കാനില്ല. സൂറത്ത് യൂനസിന്റെ 62, 63, 64 ആയത്തുകളാണ്. അവർക്ക് ഭയപ്പെടേണ്ട, ദുഃഖിക്കേണ്ട. ഔലിയാക്കന്മാരുടെ പ്രത്യേകത എന്താ? അല്ലദീന ആമനു വഖാനൂ യത്തഖൂൻ, ഔലിയാക്കന്മാർ സത്യവിശ്വാസികളായിരിക്കും. ഈമാനില്ലാത്ത, ഇസ്ലാമില്ലാത്ത മനുഷ്യനെ ആ പേര് വിളിക്കരുത്. അല്ലദീന ആമനു, അവൻ സത്യവിശ്വാസിയായിരിക്കും. വക്കാനോ യത്തഖൂന, അവർ ഭക്തന്മാരായിരിക്കും. അല്ല പാടില്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യൂല. ചെയ്യണമെന്നത് സുന്നത്തായി ഫറളായി പറഞ്ഞാൽ അത് ചെയ്യും. നല്ല തഖ്വയുള്ളവരാണ്. തൊട്ടടുത്ത അവസാനത്ത് ഭാഗം പറഞ്ഞത് ലഹുമുൽ ബുശ്റ ഫിൽ ഹയാതി ദുനിയ, ദുനിയാവിന്റെ ജീവിതത്തിൽ അവർക്ക് സന്തോഷ വാർത്തയുണ്ട്. ഫിൽ ആഖിറ, പരലോകത്തും അവർക്ക് സന്തോഷമുണ്ട്. ഈ മൂന്നായത്ത് ഇത് പഠിക്കേണ്ടതാണ് നമ്മൾ. ഇത് പഠിച്ചാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, ആരെങ്കിലും എന്തെങ്കിലും പൊട്ട കറാമത്തുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ നമ്മൾ ഈ ആയത്ത് ചെയ്തു, ഈ ഗുണം അദ്ദേഹത്തിനുണ്ടോ പരിശോധിക്കണം. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് അങ്ങ് വിശദീകരിച്ചപ്പോ ഇമാം ഖുർത്തബി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, നമ്മുടെ ഇഷ്ടത്തിന് പറയണ്ട, ഇമാം ഖുർത്തബി റഹ്മത്തുള്ളാഹി പറയാണ്, ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടിയില്ല എന്ന് പറഞ്ഞാൽ, ഫിൽ ആഖിറത്തി, അവർക്ക് പരലോകത്തിൽ ഇനി ഭയപ്പെടാനൊന്നുമില്ല. സ്വർഗം ഗ്യാരണ്ടി ഉള്ളവരാണ്. വലാഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ടി വരൂല. ഫിൽ ഹയാതി ദുനിയാ വലി ഫഖദി ദുനിയാ, ദുനിയാവിൽ എന്ത് നാശനഷ്ടം സംഭവിച്ചാലും ഔലിയാക്കന്മാർക്ക് അതിൽ ദുഃഖിക്കേണ്ടി വരൂല. മൻ തവല്ലാഹുല്ലാ, അല്ലാഹു ഒരാളെ അങ്ങ് വലിയായി സ്വീകരിച്ചു കഴിഞ്ഞാൽ, വതവല്ലാ ഹിഫ്ലഹു, അവനെ അല്ലാഹു സംരക്ഷിക്കും. വഹയാതഹു, അവന്റെ ജീവൻ സംരക്ഷിക്കും. വറദി അൻഹു, അല്ലാഹു അവനെ ഇഷ്ടപ്പെടും. ഫലായ അത്തരം വ്യക്തികൾക്ക് നാളെ പരലോകത്ത് ദുഃഖിക്കേണ്ടി വിഷമിക്കേണ്ടി വരൂല. ഇതിനർത്ഥം ഇവന്മാർ ദീനുമായി യാതൊരു ബന്ധം ഉണ്ടാകാൻ പാടില്ല. ദീനിന്റെ നിയമങ്ങൾ ഇവർക്ക് ബാധകമല്ല. ഇവർക്ക് നിസ്കരിക്കേണ്ടതില്ല, ഇവർക്ക് നോമ്പോൽക്കേണ്ടതില്ല, ഇവർക്ക് കുളിക്കണ്ട, ഇവർക്ക് നഖം വെട്ടണ്ട എന്നാണോ ഈ ആയത്തിന്റെ വിശദീകരണം? അല്ല. ഔലിയാക്കന്മാർ ഇസ്ലാമിന്റെ നന്മ സ്വീകരിക്കുന്നവരായിരിക്കും. ഈ ആയത്ത് പഠിപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ വിശദീകരിച്ചു, ഇന്ന മിൻ ഇബാദില്ലാ, അല്ലാഹുവിന്റെ ചില അടിമകളുണ്ട്. ലഉനാസം, മനുഷ്യരുടെ കൂട്ടത്തിലാണ്. മാഹും ബി അംബിയാ വലാ ശുഹദാ, അംബിയാക്കന്മാരല്ല, ശുഹദാക്കന്മാരല്ല, പക്ഷെ അല്ലാഹുവിന്റെ അടുത്ത് ഭയങ്കര ഇഷ്ടം കിട്ടിയവരാണ്, ഭയങ്കര ഇഷ്ടം കിട്ടിയവരാണ്. ഫവല്ലാഹി ഇന്ന വുജൂഹഹും ലനൂറുൻ, അല്ലയാണേ സത്യം, അവരുടെ മുഖങ്ങൾ പ്രകാശ ഗോപുരമാണ്, വെളിച്ചം നിറഞ്ഞു നിൽക്കുന്ന തിരുമുഖങ്ങളാണ്. വ ഇന്നഹും അലാനൂർ, അവര് നല്ല വെളിച്ചത്തിലാണ്. അല്ലാന്റെ ജീവിത ഘട്ടങ്ങളെ വെച്ചുകൊണ്ട് ലായഹാഫൂന ഇദാ ഹാഫന്നാസ്, ജനങ്ങളെല്ലാരും പേടിച്ചാലും ഇവർക്ക് പേടിക്കാനില്ല. വലായഹസനൂന ഇദാ ഹസിനന്നാസ്,
ജനങ്ങളെല്ലാവരും ദുഃഖിച്ചാലും ഇവർക്ക് ദുഃഖിക്കേണ്ടി വരൂല. ഇതൊരു മഹത്തായ സ്ഥാനമാണ്. അപ്പൊ ചില ആൾക്കാർ വിചാരിച്ചു നോക്കും, അത് ഏതെങ്കിലും ആളുകൾക്ക് മാത്രം കിട്ടുന്ന, ഏതൊക്കെയോ നാട്ടിലുള്ളവർക്ക് മാത്രം കിട്ടുന്ന, ഏതൊക്കെയോ ചില പ്രസ്ഥാനത്തിലുള്ളവർക്ക് മാത്രം കിട്ടുന്ന സ്ഥാനമാണെന്നാ വിചാരിച്ചു. അല്ല, ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ നിങ്ങൾക്കും പറയുന്ന എനിക്ക് വരെ ഔലിയ എന്ന സ്ഥാനത്തിലേക്ക്, വലിയ എന്ന സ്ഥാനത്തേക്ക് എത്താൻ കഴിയും. എന്താ ചെയ്യേണ്ടത്? നമ്മളൊക്കെ ആകാൻ ശ്രമിക്കേണ്ടവരാണ്. നമ്മളൊക്കെ വലിയാകാൻ നോക്കണം. അതിനകത്തൊരു പച്ച ഷാളോട്ട് എവിടെയെങ്കിലും പോയിരുന്ന് ജനങ്ങളെ ശല്യപ്പെടുത്തുന്ന, ആ നിലക്കുള്ള ഇസ്ലാമിന്റെ ശിആറുകൾ ലംഘിച്ച് നടക്കുന്ന ഒരാളാണോ? ഒരിക്കലുമല്ല. ഔലിയാഇനെ കുറിച്ച് പറഞ്ഞത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 6502 ഹദീസ് കൊടുത്ത ഒരൊറ്റ ഹദീസ് പറയുന്നുണ്ട്, ഒരാൾക്ക് വലിയാകാൻ, മനുഷ്യർക്ക് ഔലിയാക്കന്മാരാകാനുള്ള ഗുണം എന്താ വേണ്ടത്? വമാ തഖറബ ഇലയ്യ അബ്ദി ശൈഉൻ അഹബ്ബ ഇലയ്യ മിമ്മാ ഫ്തറദതു അലൈഹി. നാം ഫറളാക്കിയ കാര്യങ്ങൾ ആരാണോ എന്റെ അടിമയിൽ നിന്ന് പ്രവർത്തിക്കുന്നത് അവനിലേക്ക് ഞാൻ അടുക്കും. പറല് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വലിയാകാൻ പറ്റും. അവന്റെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഹജ്ജൊക്കെ ഇത്രയും സമയമായിട്ടും ചെയ്യാതെ ഇനിയും അമാന്തിച്ച് സർക്കാരിന്റെ തലത്തിലും പ്രൈവറ്റ് തലത്തിലും ഈ കഴിഞ്ഞ വർഷത്തിൽ ഒരുപാട് സീറ്റുകൾ വാക്കന്റ് ആയി കിടക്കായിരുന്നു. എത്ര പണക്കാരാണ് ഇപ്പോഴും ഇതിങ്ങനെ അമാന്തം നടിച്ച് ഓരോ ചെറിയ ചെറിയ കാരണങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് പിറകോട്ട് വെക്കുന്നവര്. ഫറള് കൃത്യമായി ചെയ്യുന്ന വ്യക്തിക്കാണ് അല്ലാഹുവിന്റെ അടുപ്പം കിട്ടുന്നത്. ഒരു അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. പിന്നെ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരു അടിമ എന്നിലേക്ക് അടുക്കും. അല്ലാഹ് അവനെ പിന്നെ ഇഷ്ടം. ഫർളും ചെയ്യും, സുന്നത്തുകളും അധികമായി ചെയ്തുകൊണ്ട്, ഐച്ഛികമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്നിലേക്ക് അടുക്കും. അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെടും. അല്ലാഹ് അവനെ അങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങും. സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഫൈദാഹബ്തു, ഞാൻ അവനെ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങിയാൽ അവന്റെ കണ്ണ്, അവന്റെ കാത്, അവന്റെ കാലുകൾ, അവന്റെ കൈകൾ പോലും അല്ലാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവനാക്കി മാറ്റും. പിന്നെ ആ അവയവങ്ങൾ പോലും അല്ലാഹ് പൊരുത്തപ്പെട്ട വഴിയിലേ മുന്നോട്ട് പോവുകയുള്ളൂ. അത്രമാത്രം അല്ലാഹു അവനെ ഇഷ്ടപ്പെടുകയാണ്. ആ അടിമ എന്നോടൊന്ന് ചോദിച്ചാൽ അവന് ഞാൻ അങ്ങ് കൊടുക്കുക തന്നെ ചെയ്യും. അവൻ എന്നോട് കാവൽ ചോദിച്ചാൽ, രക്ഷ ചോദിച്ചാൽ, അവന് ഞാൻ അഭയം നൽകുക തന്നെ ചെയ്യും. ഇതാണ് വലിയായാൽ ഗുണം കിട്ടുന്നത്. അല്ലാഹ് പിന്നെ അവനെ അങ്ങ് സഹായിക്കും. അല്ലാഹ് അവനെ ഏറ്റെടുക്കും. അല്ലാഹു അവനെ അഭയം നൽകും. എന്താ ഗുണം? ആമനോ, സത്യവിശ്വാസിയാകണം, ദൈവവിശ്വാസിയാകണം, പരലോക വിശ്വാസമുള്ളവനാകണം, എത്തക്കൂൻ തഖ്‌വ ഉള്ളവനാകണം, ഫറളുകൾ ഉണ്ടാവണം, നവാഫിലുകൾ ഉണ്ടാവണം, സുന്നത്തുകൾ ഉണ്ടാവണം. അങ്ങനെ ഒരു മനുഷ്യൻ അങ്ങടെ അത്ര അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിച്ചാൽ അവന് ലഭിക്കുന്ന സ്ഥാനമാണ് വലിയ. അങ്ങനെ വലിയായി കഴിഞ്ഞാൽ ചിലപ്പോ ചില ആദരവിന്റെ ഭാഗമായി കറാമത്തുകൾ ലഭിക്കും. ആളുകൾക്കൊന്നും അറിയില്ല, എന്തെങ്കിലും കാണിക്കുമ്പോഴത്തേക്കാണ് കറാമത്തായി മാറ്റില്ല. അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട് ആദരിച്ച, അല്ലാഹുവിന്റെ ആദരവ് കിട്ടിക്കഴിഞ്ഞാൽ ചില കറാമത്തുകൾ, ആദരവുകൾ, ചില സവിശേഷതകൾ കാണിക്കും. അതിന്റെ ഉദാഹരണമാണ് ബൈത്തുൽ മുഖദ്ദസ് എന്ന മൂന്നാമത്തെ നമ്മുടെ ഹറമിൽ ജീവിതത്തിന്റെ ഘട്ടം ചെലവഴിച്ച മറിയം ബീവി റളിയല്ലാഹു അൻഹാ. അവിടെ അതാ ആ ബൈത്തുൽ മുഖദ്ദസിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ, ആ സീസണിൽ ഒരിക്കലും കിട്ടാത്ത കായ്കനികൾ മറിയം ബീവിന്റെ മേശപ്പുറത്ത് കാണുക. ആ നാട്ടില് ആ സീസണിൽ കിട്ടാത്ത കായ്കനികൾ കാണുക, വല്ലാത്തൊരു കറാമത്താണത്. ഖുർആൻ എടുത്തു പറഞ്ഞ കറാമത്താണ് കേട്ടോ, ശ്രദ്ധിച്ചോ. എന്നിട്ട് ഈ രംഗം കണ്ട സഖരിയ നബി അലൈഹിസ്സലാം എന്ന് ചോദിക്കുകയാണ്. ഇതെവിടുന്നാണ് കിട്ടിയത്? ഇതെവിടുന്നാണ് കിട്ടിയത്? അപ്പൊ എന്താ പറയേണ്ടത്? നമ്മളൊക്കെ ഭയങ്കര കറാമത്തുള്ള ആൾക്കാരാണ്, നിങ്ങൾ എന്താ വിചാരിച്ച്? മറിയം ബീവിന്റെ മറുപടി അതല്ലായിരുന്നു. വിശുദ്ധ ഖുർആൻ പേര് പറഞ്ഞ മറിയം ബീവി പറയാണ്, ഇതെനിക്ക് അല്ലാഹുവിൽ നിന്ന് കിട്ടിയതാണ്.
അപ്പൊ കറാമത്തുള്ള ആളെ കണ്ടു. ശരി, സക്കരിയ നബിക്ക് കുട്ടികളില്ല. അപ്പൊ എന്താ പറയേണ്ടത്? മറിയമേ, ഇത്രക്കൊക്കെ കറാമത്തുള്ള എനിക്കൊരു കുട്ടിനെ തരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പറഞ്ഞില്ല. സക്കരിയ നബി തിരിച്ചു പറഞ്ഞത്, അവിടെ വെച്ചുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചു. ആ സന്ദർഭം നോക്കിയിട്ട്, റബ്ബേ എനിക്ക് സ്വാലിഹീങ്ങളിൽപ്പെട്ട സന്താനങ്ങളെ തരണമേ എന്ന പ്രാർത്ഥന അവിടെ വെച്ച് മറിയം ബീവിനോടല്ല, റബ്ബഹു കറാമത്ത് കൊടുത്ത റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. കറാമത്തുണ്ട്, എന്നാൽ അവര് അതിന്റെ പേരിൽ വെച്ചുകൊണ്ട് അവരെ ആദരിച്ച് അവരെ ആദരിക്കലോ പ്രാർത്ഥിക്കുകയല്ല, അവരോട് അത് അംഗീകരിക്കുകയാണ്. ബനു ഇസ്രായേലിൽപ്പെട്ട ജുറൈജ് റഹിമഹുള്ളയുടെ ചരിത്രം പറയുന്നു, സ്വന്തം മാതാവ് ഒരുപാട് തവണ വന്ന് വിളിക്കുമ്പോഴും മഠത്തിലിരുന്നു കൊണ്ട് നമസ്കരിച്ചിരുന്ന പ്രാർത്ഥിച്ചിരുന്ന ജുറൈജിന്റെ ചരിത്രം നോക്കൂ നിങ്ങൾ. നല്ല ഒരു അടിമയായി സ്വാലിഹായി ജീവിച്ചിരുന്നു, പക്ഷേ ഉമ്മാന്റെ വിളിക്കു ഉത്തരം കൊടുക്കാൻ കഴിയാതെ വന്നപ്പോ ഒരു ചെറിയ പരീക്ഷണത്തിന്റെ പേരിലായി അവിടുത്തെ ഒരു ആറ്റടത്തിയായ പെണ്ണ് ഗർഭിണിയാകുന്നു. എല്ലാവരും പറയുന്നു ഇത് ജുറൈജ് ഉണ്ടാക്കിയതാണ് എന്ന്. അവസാനം അതാ കുഞ്ഞ് പ്രസവിച്ച സമയത്ത് ആ നാട്ടുകാരെ എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോ കുട്ടിയോട് ചോദിക്കുകയാണ്, മോനെ നിന്റെ ഉപ്പാരാണ്? കാലാ കുഞ്ഞ് പറഞ്ഞു, അറായീ ആട്ടിടയനായ ഒരു മനുഷ്യനാണ്, ജുറൈജ് അല്ല, കറാമത്താണ്. ജുറൈജ് റഹിമഹുള്ളയുടെ ചരിത്രത്തിലുണ്ടായ ഒരു കറാമത്താണ്, ആദരവാണ് ആ കുഞ്ഞിന്റെ സംസാരം. ജനിച്ച് പ്രസവിച്ചു വീണ കുഞ്ഞിന്റെ സംസാരം അതൊരു കറാമത്തായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. സ്വഹാബിമാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഉസൈദ് ബിനു ഹുദൈർ, ഇബ്ബാദ് ബിനു ബിഷർ റളിയല്ലാഹു അൻഹുമാ, രണ്ട് പ്രമുഖരായ സ്വഹാബിമാര്, ഇതൊക്കെ ചരിത്രത്തിന്റെ തങ്കലിപികളിൽ സംശയമില്ലാതെ രേഖപ്പെടുത്തപ്പെട്ട കറാമത്ത് കഥകൾ. രണ്ടുപേരും യാത്രയിലാണ് സഞ്ചരിച്ച് സഞ്ചരിക്കുന്ന രാത്രിയാകുന്നു, ഫീ ലൈലത്തിൻ മുദ്ലിമ, ഭയങ്കര ഇരുട്ടുള്ള ഒരു രാത്രിയാണ്. വഇദാ നൂറും ബൈനാ ഐദീഹിമാ, കയ്യിൽ വെളിച്ചമില്ല, ടോർച്ച് ലൈറ്റുകൾ ഇല്ല, എമർജൻസികൾ ഇല്ലാത്ത സമയത്ത് ആകാശത്ത് നിന്നതാ ഒരു പ്രകാശം അവരുടെ കൺമുമ്പിലേക്ക് ഇങ്ങനെ വന്നിരിക്കുന്നു. ഹത്താ തഫറഖ, അവസാനം രണ്ടുപേർക്കും രണ്ടു വഴിയിലായി പിരിയേണ്ടി വന്നു. ഫതഫറഖന്നു, രണ്ടുപേരുടെയും കൂടെ രണ്ട് വെളിച്ചമായി പിളർന്ന് അവരുടെ വീടിനകത്ത് എത്തുന്നത് വരെ വെളിച്ചം കിട്ടി. ഇതൊക്കെ കറാമത്താണ്. അതിന്റെ പേരിൽ ആ രണ്ട് മഹാന്മാരുടെ ഖബറോ ജാറമോ ദർഗയുണ്ടോ? ഒരിക്കലുമില്ല. ആ ആദരവ് ഇസ്ലാം കൊടുത്തതാണ്. മഹാനായ ഹുബൈബ് ബിനു അദിയ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ മുശരിക്കീങ്ങൾ പിടിച്ചൊരു വീട്ടിൽ കെട്ടിയിട്ടിരിക്കുന്നു. നാളെ കൊല്ലാൻ പോവുകയാണ്, തൂക്കുമരത്തിലേക്ക് കൊല്ലാൻ പോകുന്നതിന്റെ തലേ ദിവസം മുശരിക്കത്തായ ഒരു പെണ്ണിന്റെ വീട്ടിലാണ് കെട്ടിയിട്ടിരിക്കുന്നത്. ആ നാട്ടിൽ അന്ന് ലഭിക്കാത്ത വിഭവസമൃദ്ധമായ പഴങ്ങളും ഭക്ഷണങ്ങളും ഹുബൈബ് ബിനു അദിയ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കാണുന്ന ചരിത്രമുണ്ട്. അതൊക്കെ അള്ളാഹു മഹാന്മാരായ വലിയമാരായ ഔലിയാക്കന്മാരായ ജീവിച്ച അന്ന് അള്ളാഹ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായവർക്ക് അള്ള കൊടുത്ത കറാമത്താണ്. വേണ്ട, നമ്മൾ ഇന്ന് ഓതി വെച്ച അസ്ഹാബുൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫ് ഗുഹാവാസികൾ, 309 കൊല്ലം ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു ഒരു ഗുഹന്റെ ഉള്ളിൽ കിടത്തി ഉറക്കിയവരാണ്. ആ 309 കൊല്ലം ലോകം നിയന്ത്രിച്ചതാരാണ്? ആ 309 കൊല്ലത്തിന് ശേഷം ലോകം നിയന്ത്രിച്ചത് ആരാണ്? ഖുർആൻ പറഞ്ഞ ഔലിയാക്കന്മാരാണ്. അവരെന്താ പ്രാർത്ഥിച്ചത്? റബ്ബുനാ റബ്ബു സമാവാതി വല്ലർ, ആകാശങ്ങളുടെ ഭൂമിയുടെ റബ്ബാണ് ഞങ്ങളുടെ റബ്ബ്. ലന്നദുഅവ മിൻ ദൂനിഹി ഇലാഹ, മറ്റൊരു ഇലാഹിനെ ഞങ്ങൾ ഒരിക്കലും വിളിച്ചു പ്രാർത്ഥിക്കൂല. അതാണ് ഔലിയാക്കന്മാരുടെ ഗുണം. വിശുദ്ധ ഖുർആൻ എല്ലാ വെള്ളിയാഴ്ചയും നമ്മളെ അത് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ഏറ്റവും ചുരുങ്ങിയ വിവരം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, മുസ്ലിമായ ഈമാനുള്ള തഖ്‌വയുള്ള നല്ലവരാ മനുഷ്യരെ വലിയാവുകയുള്ളൂ. അല്ലാത്തവൻ വന്ന് എന്ത് ആഭാസങ്ങൾ കാണിച്ചാലും ചേർത്ത് വെക്കാൻ നമ്മൾ ഈ ആയത്തുകളിലേക്ക് ചേർത്ത് വെക്കണം. ചില ആളുകൾ ഔലിയാക്കന്മാരാന്ന് പറയും, ഇസ്ലാമിന്റെ ഒരു അടയാളം പോലും അവർക്കില്ല. വേറെ ചില ആൾക്കാർ പറയും, അവർ മുസ്ലിമാണ് മുസ്ലിമാണെന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥ. ഒച്ചിറയിൽ കൊല്ലം ജില്ലയിൽ കുപ്പസ്വാമി എന്ന് പറയുന്ന ഹൈന്ദവരുടെ വീടുകളിൽ ആരാധനയോടെ കെട്ടിത്തൂക്കിയിരുന്ന കുപ്പസ്വാമിയെ ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായം വിളിക്കുന്നത് ഒച്ചിറ
കുപ്പസ്വാമിയെ മാറ്റിയിട്ട് ഒച്ചറ ഉപ്പൂപ്പ റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ പേരിലാണ് ഇന്ന് ഹയാത്തിൽ ആ ഖബർ ഉണ്ട് അവിടെ ആരാണത് വിളിക്കാൻ തുടങ്ങിയത് മുനമ്പത്ത് ബീബിയുണ്ട് ബീബിയുടെ പേര് ഇന്നേ വരെ നാട്ടിലാർക്കും അറിയൂല ബീബിയുടെ മതം ആർക്കും അറിയൂല ബീബിയുടെ ജാതി അറിയില്ല ബീബി എന്ത് ജീവിച്ചു എന്നറിയില്ല പക്ഷേ ഒരു മൃതശരീരം കിട്ടിയപ്പോ കെട്ടിയുണ്ടാക്കി കബറുണ്ടാക്കി ജാറമുണ്ടാക്കി അവിടെ പൂജിക്കാൻ തുടങ്ങി നിങ്ങൾക്കിത് കേൾക്കുമ്പോ വിഷമം വരുന്നുവെങ്കിലും പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങളുടെ ഇന്നത്തെ ഈ ദയനീയാവസ്ഥ പറയാതിരിക്കാൻ കഴിയില്ല ശത്രുക്കൾ നമ്മളെ എങ്ങനെയൊക്കെ വേട്ടയാടിയാൽ ഈമാൻ ന്യൂനതയായി കടന്നുപോയാൽ ന്യൂനപക്ഷമാകുന്നതിനേക്കാൾ നമ്മൾ പേടിക്കേണ്ടത് നമ്മുടെ ഈമാൻ ആകെ ന്യൂനതയിലാണോ അതെല്ലാം ചിന്തിക്കണം അങ്ങനെ മനുഷ്യന്മാരെ കുറിച്ച് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നിസ്കരിക്കാത്ത മനുഷ്യൻ അയാള് ഔലിയയാണെന്ന് പ്രഖ്യാപിക്കാം ആർക്ക് അംഗീകരിക്കാൻ പറ്റും നിസ്കരിക്കാത്ത മനുഷ്യൻ നോമ്പ് നോക്കില്ല നോറ്റവരെ നോമ്പ് മുറിപ്പിക്കുന്ന ആളുകൾ മലക്കുൽ മൗത്തിന്റെ കയ്യിൽ നിന്ന് റൂഹ് തട്ടിപ്പറിച്ചവൻ ഗർഭത്തിലിരിക്കുന്ന പെൺകുഞ്ഞിനെ ആൺകുട്ടിയാക്കി മാറ്റിയവൻ ഇതൊക്കെ ഭയങ്കര കറാമത്താണ് പോലും ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ ഔറത്ത് മറക്കാത്ത സ്വർണത്തിന്റെ മോതിരം ധരിക്കുന്ന കുളിക്കാത്ത മീശരോമങ്ങൾ വെട്ടിയൊതുക്കാത്ത താടി വടിച്ചു കളയുന്ന ഇങ്ങനെയുള്ള കോലക്കേടുകൾ മദ്യപാനം പുകവലിയൊക്കെയുള്ള ആളുകളെ പറ്റിയിട്ട് ഇന്നും നമ്മുടെ നാട്ടിലെ സമീപ ജില്ലകളിൽ പോലും പറയുന്നത് അവർ അങ്ങനെയൊക്കെ ചെയ്താലും അവർ ഔലിയയാണ് ഒന്നും പറയാൻ പാടില്ല നമ്മള് കുരുത്തക്കേട് തട്ടും ഇത് കുരുത്തക്കേട് തട്ടുന്ന കേസല്ല സുഹൃത്തുക്കളെ ഇത് അള്ളാഹുവിന്റെ ദീനിന് നേരെ വിപരീതമാണ് ഇസ്ലാം പഠിപ്പിച്ചതിന് നേരെ എതിരാണ് എത്രത്തോളം എന്ന് വെച്ചാൽ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ആരാധിച്ചിരുന്ന മക്കയിലെ മുശ്രിക്കീങ്ങളോട് ഖുർആൻ പറയാണ് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളോട് ചോദിക്കുകയാണ് നിർജീവമായതിൽ നിന്ന് ജീവൻ നൽകുന്നത് ആരാണ് ജീവനുള്ളതിൽ നിന്ന് നിർജീവാവസ്ഥയിലേക്ക് മാറ്റാൻ കഴിവുള്ളവൻ ആരാണ് കാര്യങ്ങളെ ലോകത്ത് നിയന്ത്രിക്കുന്നവർ ആരാണ് മറുപടി മക്കയിലെ മുശ്രിക്കിന് മറുപടി അവര് പറയും അതൊക്കെ അല്ലയാണ് കാര്യങ്ങൾ ആരാ നിയന്ത്രിക്കുന്നത് അവര് പറയും അല്ലയാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് വലിയ മഹാന്മാരെന്ന് പറയുന്നവർ പോലും വിളിച്ചു പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ മടവൂരെന്ന പ്രദേശത്തുള്ള സി മുഹമ്മദ് അബൂബക്കർ എന്ന മനുഷ്യൻ 1928 ജനിച്ച് 1991 ഏപ്രിൽ മാസം 19 മരണപ്പെട്ട മടവൂരിൽ മറവ് ചെയ്യപ്പെട്ട ഈ മനുഷ്യനാണ് ലോകം നിയന്ത്രിക്കുന്നത് ഒരില പോലും അവിടുന്ന് ഞെട്ടറ്റ് വീഴുമ്പോ ഈ മഹാൻ അറിയുമത്രേ ഇദ്ദേഹം ഉറങ്ങിയാൽ ഫ്ലൈറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുമത്രേ തുടങ്ങിയ എത്രയെത്ര വാറോല കഥകളാണ് സമൂഹത്തിൽ ഇന്ന് തോരാതെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഏതെങ്കിലും സമുദായത്തിലെ മനുഷ്യന്മാർക്ക് ഞെട്ടലുണ്ടോ ആരെങ്കിലും ഇത് തുറന്നു പറയാൻ തയ്യാറാകുന്നുണ്ടോ സുഹൃത്തുക്കളെ ഒന്ന് പഠിക്കണം ഞാനിതാ പറയുന്നത് നിങ്ങളിത് പഠിക്കണം ഇസ്ലാമിൽ ഔലിയ ഉണ്ടോ അതെങ്ങനെയാണ് ഇസ്ലാമിൽ കറാമത്തുണ്ടോ അത് ആർക്കാണ് അത് കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത് കറാമത്ത് കിട്ടിയവർ ഇസ്ലാമിന്റെ ഉലമാക്കന്മാര് പറഞ്ഞു വസതറഹു അവരത് മറച്ചു വെക്കണം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞ് കൊട്ടി ഘോഷിച്ച് അത് പാട്ടാക്കി നടക്കലല്ല അതിന്റെ രീതി അവർ കെറാമത്തുകൾ ലഭിക്കപ്പെട്ട മനുഷ്യന്മാര് അത് മറച്ചു പിടിക്കണം മറച്ചു വെക്കണം അതോടൊപ്പം തന്നെ അതൊരിക്കലും അവർ ഇച്ഛിക്കുമ്പോ അവരാഗ്രഹിക്കുമ്പോ ആർക്കെങ്കിലും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓരോരുത്തരും ഇത്തരത്തിൽ ഇസ്ലാമിന്റെ വിഷയങ്ങളെ തുറന്ന് പഠിക്കാൻ യാതൊരു നിലക്കുമുള്ള തെറ്റിദ്ധാരണകളും ആവശ്യമില്ല പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ഈമാനിൽ ഒരിക്കലും അള്ളാഹുവിൽ നിന്ന് മാറി സൃഷ്ടികളിലേക്ക് നമ്മൾ അഭയം പ്രാപിച്ച് സൃഷ്ടികളാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്ന വിവരക്കേടിൽ
നമ്മളില്ല എന്ന് ഉറപ്പുവരുത്താൻ ഒരു മടിയും ആവശ്യമില്ല. അല്പം ഈമാനികമായ മാറ്റമുണ്ടെങ്കിൽ നമുക്ക് ആരൊക്കെ നമ്മളെ ബഹിഷ്കരിച്ചാലും ആരൊക്കെ എതിർത്താലും നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ നല്ല ഒരു മനുഷ്യനായിരിക്കും. ഈമാൻ പരിശോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കളങ്കമില്ലാത്ത ഇഖ്ലാസോടുകൂടെ റബ്ബിനെ ആരാധിക്കുന്ന തന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും തനിക്ക് താങ്ങും തണലുമായി എന്റെ റബ്ബുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് സഹോദരന്മാരെ യാഥാർത്ഥ്യം. ഇതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ഇവിടെ സുബൈർ സലഫി ഒരു ഖുതുബയിൽ പറയുന്ന കാര്യങ്ങളാണിത്. ഈ കാര്യങ്ങളിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഏതാണ് യാഥാർത്ഥ്യം, ഏതാണ് കള്ളത്തരം എന്നുള്ളത്. ഈ കള്ളത്തരത്തിന് പിന്നാലെ കൂടിക്കൊണ്ട് നമ്മുടെ ദുനിയാവും ആഹ്റവും കളഞ്ഞു കുളിക്കുന്ന ആ ഒരു വിഭാഗത്തിൽ പെട്ടുപോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കുറച്ച് നീണ്ട വീഡിയോ ആയിരുന്നു എങ്കിലും അതിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാല്ലാഹ് ഇത്തരം വീഡിയോകൾ ഇനി നമ്മൾ ഉൾപ്പെടുത്തും. അത് ഏത് വിഭാഗം പറഞ്ഞുവോ, ആര് പറഞ്ഞു എന്നുള്ളതല്ല, എന്ത് പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ആഗ്രഹിക്കുന്ന കുറേ നിഷ്പക്ഷമതികളായ ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയാണിത്. കുരു പൊട്ടുന്നവർ കുരു പൊട്ടിച്ചുകൊണ്ടേയിരിക്കുക. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. അതുവരയ്ക്കും സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.